الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما അർഹമുറാഹിമീനെ അഹിതവനല്ലാ അനുദിനം അനുഗ്രഹം ചൊരിയുന്ന പോലെ അർഹമുറാഹിമീനെ അഹിതവനല്ലാ അനുദിനം അനുഗ്രഹം ചൊരിയുന്ന പോലെ പരേണാധിപൻ നീ ഇലാഹെന്ന് വണങ്ങുവാൻ പരിപൂർണനും നീ ഇഹപരലോകം പോറ്റും ഭരണാധിപൻ നീ ഇലാഹെന്ന് വണങ്ങുവാൻ പരിപൂർണനും നീ ഇലാഹെന്ന് വണങ്ങുവാൻ പരിപൂർണനും നീ അർഹമുറാഹിമീനെ അഹിതവനല്ലാ അനുദിനം അനുഗ്രഹം ചൊരിയുന്ന കോനെ സദാ ഞങ്ങൾ സ്തുതിക്കുന്നു അനുപമ നിന്നെ സഹായിപ്പാൻ നീയല്ലാതെ ഗതിയാരുമില്ല സദാ ഞങ്ങൾ സ്തുതിക്കുന്നു അനുപമ നിന്നെ സഹായിപ്പാൻ നീയല്ലാതെ ഗതിയാരുമില്ല സഹായിപ്പാൻ നീയല്ലാതെ ഗതിയാരുമില്ല അർഹമുറാഹിമീനെ അഹിതവനല്ലാ അനുദിനം അനുഗ്രഹം ചൊരിയുന്ന പോലെ പിഴവുകൾ പോരു തൂണി ഷഹാദത്തിൽ പിരിയുവാൻ തുണയേവു യാസുബുഹാനെ പിഴവുകൾ പോരു തൂണി ഷഹാദത്തിൽ പിരിയുവാൻ തുണയേവു യാസുബുഹാനെ പിരിയുവാൻ തുണയേവു യാസുബുഹാനെ അർഹമുറാഹിമീനെ അഹിതവനല്ലാ അനുദിനമനുഗ്രഹം ചൊരിയുന്ന പോലെ അനുദിന ജീവിതത്തിൽ മനുഷ്യൻ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അന്ത്യത്തങ്ങങ്ങളുള്ള ഒരു കുടുംബത്തിൽ പ്രമുഖസ്ഥാനം വഹിക്കുന്ന ഗൃഹനാഥൻ കുടുംബം പുലർത്താൻ വേണ്ടി അനുഷ്ഠിക്കുന്ന ത്യാഗം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന പരമാർത്ഥമാണ്. ഗൃഹനാഥൻ ഉദ്യോഗസ്ഥനായാലും മുതലാളിയായാലും തൊഴിലാളിയാണെങ്കിലും കലാകാരനാണെങ്കിലും കുടുംബത്തിൻ്റെ എല്ലാ ഭാരിച്ച ചുമതലകളും ആ മനുഷ്യരിൽ അർപ്പിതമായിരിക്കുന്നു. മറ്റുള്ളവരുടെ ആവശ്യം നിർവഹിച്ചു കിട്ടുവാൻ പരാതി സമർപ്പിക്കുന്നതും അയാളോടായിരിക്കും. അത് പരിഹരിച്ചില്ലെങ്കിൽ പരിഭവം സഹിക്കേണ്ടി വരുന്നു. അഷ്ടിക്ക് വകതേടിപ്പോകുന്ന ആ മനുഷ്യന് സമാധാനമോ സന്തോഷമോ ഉണ്ടായിരിക്കുകയില്ല. നൂറുനൂറ് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അയാൾ അമർന്ന് ഞെരുങ്ങുകയായിരിക്കും. പുരുഷൻ അധ്വാനിച്ചു കൊണ്ടുവരുന്ന വക കർത്തവ്യബോധത്തോടുകൂടി ചിലവഴിക്കാൻ അപ്രാപ്തയായ ഒരു ഭാര്യയാണ് വീട്ടിലുള്ളതെങ്കിൽ ജീവിതഭാരം താങ്ങാനാവാതെ പുരുഷൻ വീർപ്പുമുട്ടുന്നു. പരാതികൾ മാത്രം പറയാൻ ശീലിച്ചവളും നീതിമാനായ ഭർത്താവിനെ സംശയിക്കുന്നവളും
കുടുംബത്തിന്റെ വിളക്കല്ല എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യൻ പല പരീക്ഷണങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് എന്റെ കഥ. പരീക്ഷണമാകുന്നു ജീവിതം മണ്ണിൽ സുഖദുഃഖ സമ്മിശ്രമാം എന്നും പരീക്ഷണമാകുന്നു ജീവിതം സുഖദുഃഖ സമ്മിശ്രമാം എന്നും പരീക്ഷണമാകുന്നു ജീവിതം. ജനിക്കാതിരുന്നുവെങ്കിൽ മരണമില്ലായിരുന്നു, ദുരിതങ്ങളില്ലല്ലോ, മനുഷ്യന് ജീവിതമില്ലല്ലോ. ജനിക്കാതിരുന്നുവെങ്കിൽ മരണമില്ലായിരുന്നു, ദുരിതങ്ങളില്ലല്ലോ, മണ്ണിൽ ജീവിതമില്ലല്ലോ. പരീക്ഷണമാകുന്നു ജീവിതം മണ്ണിൽ സുഖദുഃഖ സമ്മിശ്രമാം എന്നും പരീക്ഷണമാകുന്നു ജീവിതം. സർവശക്തനായ അല്ലാഹു തൻ്റെ അടിമകളായിരിക്കുന്ന മനുഷ്യരെ പലവിധത്തിലും പരീക്ഷിക്കാറുണ്ട്. ആ പരീക്ഷണശാലയിൽ നിന്നും ആരാണ് ക്ഷമയാകുന്ന തൊഴിൽ ചെയ്ത് വിജയം വരിക്കുന്നുവോ അവനാണ് യഥാർത്ഥ സത്യവിശ്വാസി. ഇന്ന് ചില മനുഷ്യർ അമിതമായ ദാരിദ്ര്യം നിമിത്തം ദൈവത്തിൻ്റെ മാർഗത്തിൽ നിന്നും വഴുതിപ്പോവുകയും പല വിധത്തിലുള്ള അനാചാരത്തിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഒരിക്കൽ സർവശക്തനായ അല്ലാഹുവിനോട് മലക്കുകൾ ആവരാതിപ്പെട്ടു, രക്ഷിതാവേ, നിന്റെ കൽപ്പന ലംഘിക്കുന്ന മനുഷ്യരെ ഇനിയും നീ ഭൂമുഖത്ത് വാർപ്പിക്കുന്നത് എന്തിനാണ്? നന്ദിയില്ലാത്ത ആ വർഗത്തെ ഭൂമുഖത്ത് നിന്ന് നശിപ്പിക്കുകയല്ലേ നല്ലത്? ദൈവം മറുപടി നൽകി, മനുഷ്യരും നിങ്ങളും എൻ്റെ സൃഷ്ടികളാണ്. എന്നാൽ മനുഷ്യന് ഞാൻ നൽകിയ വിശപ്പും ഉറക്കവും ലൈംഗികാസക്തിയും നിങ്ങൾക്കായിരുന്നുവെങ്കിൽ അവരെക്കാൾ കൂടുതൽ തെറ്റ് നിങ്ങൾ ചെയ്യുമായിരുന്നു. മലക്കുകൾ പ്രത്യുത്തരം നൽകി, സൃഷ്ടികർത്താവേ, നീ മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ള വിശപ്പും ദാഹവും കാമക്രോധാദി ശരീരച്ചകൾ മുഴുവൻ നൽകപ്പെട്ടിരുന്നാൽ തന്നെയും നിന്റെ ആജ്ഞകൾ ഒരിക്കലും ഞങ്ങൾ ലംഘിക്കുന്നവരല്ല. അല്ലാഹു കൽപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാനൊന്ന് പരീക്ഷിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങളിൽ ശ്രേഷ്ഠന്മാരായ രണ്ട് മലക്കുകളെ തിരഞ്ഞെടുത്തുകൊള്ളുക. മനുഷ്യർക്ക് നൽകിയിട്ടുള്ള വിശപ്പും ദാഹവും കാമക്രോധാദി ശരീര ഇരച്ചകൾ മുഴുവനും ഞാൻ അവർക്ക് കൊടുത്ത് ഭൂമിയിലേക്ക് അയക്കുന്നതാണ്. അങ്ങനെ ഹാറൂത്ത് മാറൂത്ത് എന്ന് പേരായ രണ്ട് മലക്കുകൾ മനുഷ്യന്റെ രൂപത്തിൽ ഭൂമിയിൽ വന്നു. മദ്യപാനം, വ്യഭിചാരം, കൊല എന്നീ കൃത്യങ്ങൾ മനുഷ്യരിൽ കാണുമ്പോൾ അവർ ഉപദേശിച്ച് നേർമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതം പ്രവർത്തിക്കുകയില്ല എന്ന് രക്ഷിതാവുമായി കരാർ ചെയ്ത മലക്കുകൾ ജനങ്ങളുടെ ഇടയിൽ നീതി പാലിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലയളവിൽ മനുജരിൽ തെറ്റു പറഞ്ഞ മലക്കുകൾ മഹിയിൽ നിയമിതരായൊരു നാളിൽ മനസ്സിൽ അനവധി ആശകൾ ഊത്തു തീർത്തിടുവാനായി അവരുടെ മഹത്വമേറും പദവികൾ മണ്ണിൽ വീണു തകർന്നു. മനുജരിൽ തെറ്റ് പറഞ്ഞ മലക്കുകൾ മഹിയിൽ നിയമിതരായൊരു നാളിൽ മനസ്സിൽ അനവധി ആശകൾ ഊത്തു തീർത്തിടുവാനായി അവരുടെ മഹത്വമേറും പദവികൾ മണ്ണിൽ വീണു തകർന്നു. ഒരു ദിവസം സുഹ്റ എന്ന ഒരു സുന്ദരി മലക്കുകളായ ഹാറൂത്തിൻ്റെയും മാറൂത്തിൻ്റെയും ഇടയിൽ പരാതി സമർപ്പിക്കാൻ വന്നു. കരിവണ്ടിൻ പുറം പോലെ മിനുങ്ങുന്ന മുടിയും കയൽ വരി മിഴി രണ്ടും മരചന്ദ്രനെറ്റിയും
കരിവണ്ടിൻ പൂറം പോലെ മിനുങ്ങുന്ന മുടിയും കയൽവരി മിഴി രണ്ടും മരചന്ദ്ര നെറ്റിയും മുരിക്കുമ്പു സമം മുക്കും മീനസത്തിൽ പുരികം പുരികങ്ങൾ ഇരണ്ടിലും കരിക കണ്ഠിതമും കരിവണ്ടിൻ പൂറം പോലെ മിനുങ്ങുന്ന മുടിയും കയൽവരി മിഴി രണ്ടും മരചന്ദ്ര നെറ്റിയും മുരിക്കുമ്പു സമം മുക്കും മീനസത്തിൽ പുരികം പുരികങ്ങൾ ഇരണ്ടിലും കരിക കണ്ഠിതമും അതിസീനത്തെ സുഹുറാ ബഹു ഷൗഖത്തെ അതിസീനത്തെ സുഹുറാ ബഹു ഷൗഖത്തെ വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സം മുടക്കാൻ വന്ന മേനകയേക്കാൾ സൗന്ദര്യവതിയായിരുന്നു സുഹുറ. അവളുടെ സൗന്ദര്യം മലക്കുകൾ ആകർഷിച്ചു. മോഹിനി രൂപം കണ്ടു മയങ്ങി മോഹം തീർപ്പാൻ അവരുമൊരുങ്ങി മോഹിനി രൂപം കണ്ടു മയങ്ങി മോഹം തീർപ്പാൻ അവരുമൊരുങ്ങി മാനവകോലം പൂണ്ട മനക്കുകൾ മനസ്സ് കുടുങ്ങി പിറകെ മന്നവനോടവർ ചെയ്ത കരാറ് മറന്നു തുടങ്ങി മോഹിനി രൂപം കണ്ടു മയങ്ങി മോഹം തീർപ്പാൻ അവരുമൊരുങ്ങി മാനവകോലം പൂണ്ട മലക്കുകൾ മനസ്സ് കുടുങ്ങി പിറകെ മന്നവനോടവർ ചെയ്ത കരാറ് മറന്നു തുടങ്ങി സുഹുറ എന്ന സുന്ദരി ഹാറൂത്തിൻ്റെയും മാറൂത്തിൻ്റെയും മനസ്സ് കവർന്നു. അവളുടെ മേനിയഴക് മലക്കുകളെ വികാരഭരിതരാക്കി. അവളുടെ സൗന്ദര്യം എപ്പോഴും അവർക്ക് ആസ്വദിച്ചുകൊണ്ടിരിക്കണം. തങ്ങളെ എങ്ങനെ സാധിക്കുന്നതിന് വേണ്ടി മലക്കുകൾ നിശ്ചയിച്ചു. അതുകൊണ്ട് അവളുടെ പരാതിക്ക് പരിഹാരം കാണുവാൻ മലക്കുകൾ പെട്ടെന്ന് തയ്യാറായില്ല. ഒരു ദിവസം സുഹുറ എന്ന സുന്ദരിയോട് മലക്കുകൾ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നോട് അമിതമായിരിക്കുന്ന പ്രേമം പിടിപെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തിന് നീ വശംപതിയാകണം. ഉടനെ അവൾ മറുപടി പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കൊല്ലുകയും അല്പം മദ്യം കുടിക്കുകയും വേണം. മാത്രമല്ല, ഞാൻ ആരാധിക്കുന്ന വിഗ്രഹത്തിന് മുമ്പിൽ നിങ്ങൾ സാഷ്ടാംഗം ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ അഭിപ്രായം ഞാൻ മാനിക്കുകയും നിങ്ങളുടെ ഇംഗിതം സാധിക്കുകയും ചെയ്യാം. ഹാറൂത്തും മാറൂത്തും അത് സമ്മതിച്ചു. സുഹുറ എന്ന പെൺകുട്ടിക്ക് വേണ്ടി അവർ രണ്ടുപേരും മദ്യപാനത്തിൽ ഏർപ്പെട്ടു. മദ്യത്തിന് ലഹരിയിൽ അടുത്തു നിൽക്കുന്ന സുഹുറയെ അവർ കറന്നു പിടിച്ചു. ലൈംഗികാസക്തി തീർത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സുഹുറയുടെ ഭർത്താവ് അവിചാരിതമായി അങ്ങോട്ട് കടന്നു വന്നു. തങ്ങൾ രഹസ്യം പരസ്യമായി പോകുമോ എന്ന് ഭയപ്പെട്ട മലക്കുകൾ അവസാനം സുഹുറയുടെ വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുകയും അവളുടെ ഭർത്താവിനെ കൊല്ലുകയും ചെയ്തു. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച മലക്കുകൾ പാപികളായി. അവർക്ക് ആകാശത്തേക്ക് കയറാനുള്ള എല്ലാ അത്ഭുത കൃത്യങ്ങളും നഷ്ടപ്പെട്ടു. അവർ രക്ഷിതാവിനോട് ചെയ്ത കരാറ് ലംഘിക്കുകയും ചെയ്തു. തെറ്റ് ചെയ്യാത്തവരുണ്ടോ? മണ്ണിൽ കുറ്റമില്ലാത്തവരുണ്ടോ? കുറ്റമില്ലാത്തവരുണ്ടോ? ചെയ്യാത്തവരുണ്ടോ? മണ്ണിൽ കുറ്റമില്ലാത്തവരുണ്ടോ? കുറ്റമില്ലാത്തവരുണ്ടോ? പാപത്തിൻ മാതാവ് മദ്യം, പിന്നെ പലരും പൂജിക്കുന്നു നിത്യം. പാപത്തിൻ മാതാവ് മദ്യം, പിന്നെ പലരും പൂജിക്കുന്നു നിത്യം. പണമാണ് ജീവിത നേതാ,
എന്നും പെണ്ണാണ് കലഹത്തിന്മേതാ, പെണ്ണാണ് കലഹത്തിന്മേതാ. തെറ്റ് ചെയ്യാത്തവരുണ്ടോ, മണ്ണിൽ കുറ്റമില്ലാത്തവരുണ്ടോ, കുറ്റമില്ലാത്തവരുണ്ടോ. എല്ലാവിധ ദുഷ്കർമ്മങ്ങളുടെയും കേന്ദ്ര ബിന്ദു മദ്യപാനമാണ്. മനുഷ്യൻ അതിൽ നിന്ന് മോചനം നേടുവാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നീതിയും സന്മാർഗവും അവനിൽ കരകരമാവുകയുള്ളൂ. മദ്യപിച്ച് മതോന്മത്തനായ ഒരു മനുഷ്യന് രണ്ടാമത്തെ ആവശ്യം വ്യഭിചാരമാണ്. ഈ കൃത്യം നിർവഹിക്കണമെങ്കിൽ പെണ്ണു വേണം. അപ്പോൾ വ്യഭിചാരത്തിന്റെ കുറ്റകർത്താവ് സ്ത്രീയാണ്. ഒരു സ്ത്രീ കാരണം എന്തെല്ലാം കുഴപ്പങ്ങളാണ് നാട്ടിലുണ്ടാകുന്നത്. അപ്പോൾ സുഹുറ എന്ന പെൺകുട്ടിയുടെ അനാചാര പ്രവർത്തനങ്ങൾ കാരണം രക്ഷിതാവിന്റെ കൽപ്പന ഹാറൂത്തും മാറൂത്തും നിരസിച്ചു. അവർ പാപികളായി. രക്ഷിതാവിന്റെ പരീക്ഷണത്തിൽ അവർ രണ്ടുപേരും പരാജിതരാവുകയും ചെയ്തു. എന്നാൽ ഇനിയൊരു മനുഷ്യന്റെ കഥ നമുക്ക് ശ്രവിക്കാം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ഭൂമുഖത്ത് അവതരിച്ച പ്രവാചകനായിരുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം. അധികമായി ധനമുണ്ട്, അകദാരിൽ ഗുണമുണ്ട്, അവശർക്ക് സഹായങ്ങൾ പലതുമുണ്ട്. അധികമായി ധനമുണ്ട്, അകദാരിൽ ഗുണമുണ്ട്, അവശർക്ക് സഹായങ്ങൾ പലതുമുണ്ട്. അഹങ്കാരം നടിക്കാതെ ധനത്തിനെ സ്തുതിക്കാതെ, അഹങ്കാരം നടിക്കാതെ ധനത്തിനെ സ്തുതിക്കാതെ, അഗതികൾ കയ്യൂബിന്റെ തുണയുമുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാം ധനത്തിന്റെ പേരിൽ അഹങ്കരിക്കുകയോ താൻ ഒരു ധനാഢ്യനാണെന്ന് ചിന്തിക്കുക ചെയ്തിട്ടില്ല. പാപങ്ങളെ രക്ഷിക്കാനും അഗതികളെ സഹായിക്കുവാനും അദ്ദേഹം തയ്യാറായി. സദാസമയവും അയ്യൂബ് നബിയുടെ വസതിയിൽ ആളുകളുടെ കൂട്ടമാണ്. ആരെന്താവശ്യപ്പെട്ടാലും അവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ്. അധികമായി ധനമുണ്ട്, അകദാരിൽ ഗുണമുണ്ട്, അവശർക്ക് സഹായങ്ങൾ പലതുമുണ്ട്. അധികമായി ധനമുണ്ട്, അകദാരിൽ ഗുണമുണ്ട്, അവശർക്ക് സഹായങ്ങൾ പലതുമുണ്ട്. മാത്രമല്ല സൽഗുണശീലനാണ് നബി, സത്യപ്രതീകമാണ് സാധു ജനങ്ങളിൽ നീതി പുലർത്തിടും സന്മാർഗ ദീപമാണ്. സൽഗുണശീലനാണ് നബി, സത്യപ്രതീകമാണ് സാധു ജനങ്ങളിൽ നീതി പുലർത്തിടും സന്മാർഗ ദീപമാണ്. അതിഥി സൽക്കാരത്തിലും അഗതികളെ രക്ഷിക്കുന്നതിലും അയ്യൂബ് നബി അലൈഹിസ്സലാം താല്പര്യം കാണിച്ചിരുന്നു. മറ്റാർക്കും സാധിക്കാത്ത നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആരാധനാക്രമങ്ങൾ. ധാരാളം കൃഷിസ്ഥലങ്ങളും തോട്ടങ്ങളും ഉണ്ടായിരുന്ന കോടീശ്വരനായ അയ്യൂബ് നബിക്ക് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിവാഹം ചെയ്ത മൂന്നാമത്തെ ഭാര്യയുടെ പേര് റഹ്മത്ത്. സൽഗുണവാദിയും ഭക്തയുമാണവൾ, സത്യവും നീതിയുമുള്ളവൾ. സൽഗുണവാദിയും ഭക്തയുമാണവൾ,
സത്യവും നീതിയും ഉള്ളവന്നേ. പാവങ്ങൾക്കായിരം നന്മകൾ ചെയ്യുന്ന പരിശുദ്ധ വേദം പഠിച്ചവന്നേ. പാവങ്ങൾക്കായിരം നന്മകൾ ചെയ്യുന്ന പരിശുദ്ധ വേദം പഠിച്ചവന്നേ. സൽഗുണവതിയും ഭക്തയുമാണവൾ, സത്യവും നീതിയും ഉള്ളവന്നേ. പേര് പോലെ തന്നെയായിരുന്നു റഹ്മത്തിന്റെ സ്വഭാവവും പ്രവൃത്തിയും. അയ്യൂബിൻ അലൈഹിസ്സലാം ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും സാധുക്കൾക്ക് കൂടുതൽ സഹായം ചെയ്യുവാൻ ഭർത്താവിനെ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉത്തമ സ്ത്രീരത്നമായിരുന്നു റഹ്മത്ത്. ഭർത്താവിനെ ബഹുമാനിക്കുകയും പരിചരിക്കുകയും കുടുംബകാര്യങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഭാര്യയുടെ കർത്തവ്യമെന്ന് റഹ്മത്തിന് അറിയാമായിരുന്നു. റഹ്മത്തിന്റെ സ്വഭാവശുദ്ധിയും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള വാസനയും കൃത്യനിഷ്ഠയും വാക്കുകളാൽ പറഞ്ഞറിയിക്കുവാൻ സാധ്യമല്ല. അന്ന് ലോകത്ത് ജീവിച്ചിരുന്ന, ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് ജീവിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് റഹ്മത്തിന്റെ ജീവിതം ഒരു മാതൃകയാണ്. പണവും പ്രതാപവും ഒത്തിണങ്ങി അയ്യൂബ് നബി അലൈഹിസ്സലാം ജനോപകാരപ്രദങ്ങളായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഭാര്യമാരെയും സന്താനങ്ങളെയും ബന്ധുമിത്രാദികളെയും അദ്ദേഹം സന്തോഷപുരസ്സരം സംരക്ഷിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല, അതിഥികളെ കൂടാതെ ഒരു നേരത്തെ ഭക്ഷണം പോലും അദ്ദേഹം ആഹരിച്ചിരുന്നില്ല. ഏറ്റവും ക്ഷമാശീലനും ഔദാര്യനിധിയുമായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. പ്രതാപമുണ്ട്, പ്രശസ്തിയുണ്ട്, പെരിയോനിലേറ്റം ഭയഭക്തിയുണ്ട്, പ്രബോധനം സദാ നൽകുന്നുമുണ്ട്. പ്രതാപമുണ്ട്, പ്രശസ്തിയുണ്ട്, പ്രതാപമുണ്ട്, പ്രശസ്തിയുണ്ട്, പെരിയോനിലേറ്റം ഭയഭക്തിയുണ്ട്, പ്രബോധനം സദാ നൽകുന്നുമുണ്ട്. ഉദാരമതിയായിരുന്ന അയ്യൂബ് നബി അള്ളാഹുവിനെ ഭയപ്പെടുകയും അവൻ നൽകിയ ധനം അതിൻ്റെതായ മാർഗത്തിൽ ചിലവഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അമിതമായ ധനം നിമിത്തം ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകരുത് എന്ന് അദ്ദേഹം സദാ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമായിരുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാമിയെ പോലെ ദൈവഭക്തിയും സൽഗുണങ്ങൾ ഒത്തിണങ്ങിയതുമായ ഒരു മനുഷ്യൻ അന്ന് ഭൂമുഖത്തുണ്ടായിരുന്നില്ല. സദാസമയവും ആ പ്രവാചകൻ ഏകത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഈ അവസരത്തിൽ അയ്യൂബ് നബിയെ വഴിതെറ്റിക്കുവാനും അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാനും ശവിക്കപ്പെട്ട ഇബിലീസ് തീരുമാനിച്ചു. ഇബിലീസിന്റെ തന്ത്രം അയ്യൂബ് നബിയിൽ വിലപ്പോകുമോ എന്നറിയുവാൻ അദ്ദേഹത്തെ അള്ളാഹുവിന് പരീക്ഷിക്കാനും നിശ്ചയിച്ചു. അയ്യൂബ് നബിയെ വഴിവിളപ്പിക്കുവാൻ തീരുമാനിച്ച ഇബിലീസ് തന്റെ ചതിപ്രയോഗം ആരംഭിച്ചു. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണവും തുടങ്ങി. അനുദിനം അയ്യൂബിൽ ദുരിതം നിറയുന്നു, അവശനായി തീർന്നിടുന്നു പിറകെ. അനുകമ്പയില്ലാത്ത പത്നിമാർ ബന്ധുക്കൾ ഒക്കെ പിരിഞ്ഞിടുന്നു. അനുദിനം അയ്യൂബിൽ ദുരിതം നിറയുന്നു, അവശനായി തീർന്നിടുന്നു പിറകെ. അനുകമ്പയില്ലാത്ത പത്നിമാർ ബന്ധുക്കൾ ഒക്കെ പിരിഞ്ഞിടുന്നു. സമ്പൽ സമൃദ്ധിയിൽ സുഖമായി പൂജിച്ചവരാകെ വെടിഞ്ഞിടുന്നു. സമ്പൽ സമൃദ്ധിയിൽ സുഖമായി പൂജിച്ചവർ ആകെ വെടിഞ്ഞിടുന്നു. സഹകരണമില്ലാതെ എല്ലാം മറന്നവർ പരിഹാസം കൂടിയിടുന്നു.
പരിഹാസം കൂടിയിടുന്നു. അനുദിനം അയ്യൂബിൽ ദുരിതം നിറയുന്നു, അവശനായി തീർന്നിടുന്നു. പിറകെ അനുകമ്പയില്ലാത്ത പത്നിമാർ ബന്ധുക്കൾ ഒക്കെ പിരിഞ്ഞിടുന്നു. ദിവസങ്ങൾ കഴിയും തോറും അയ്യൂബ് നബി അലൈഹിസ്സലാമയെ ദാരിദ്ര്യ പിശാച് കടന്നാക്രമിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കൃഷിഭൂമിയും തോട്ടങ്ങളും മൃഗാദികളും നശിച്ചു. ധനമെല്ലാം തീർന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അദ്ദേഹത്തിന്റെ പക്കൽ വകയില്ലാതായി. ഈ ദുരവസ്ഥയിൽ സ്നേഹനിധികളായി അഭിനയിച്ച രണ്ട് ഭാര്യമാർ പിരിഞ്ഞു. ബന്ധുമിത്രാദികളും സ്നേഹിതന്മാരും സഹകരിക്കാതെയായി. അയ്യൂബ് നബിയെ പുകഴ്ത്തുകയും അനുമോദിക്കുകയും ചെയ്തിരുന്നവർ പരിഹസിക്കുന്നവരായി മാറി. അദ്ദേഹം ഇപ്പോൾ ഒരു തികഞ്ഞ ദരിദ്രനാണ്. ഈ ദുഃഖഘട്ടത്തിൽ ഏകദൈവത്തിന്റെ ചിന്തയിൽ നിന്നും അയ്യൂബ് നബിയെ വ്യതിചലിപ്പിക്കാമെന്ന് ആഗ്രഹിച്ച ഇബ്ലീസ് ഒരു ദിവസം അദ്ദേഹത്തെ സമീപിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാം നമസ്കാരത്തിലായിരുന്നു. അതിൽ നിന്ന് വിരമിച്ച ഉടനെ ഇബ്ലീസ് ചോദിച്ചു, ഹേ അയ്യൂബേ, നിങ്ങൾ ആരെയാണ് ഈ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ധ്യാനിക്കുന്ന ആ ഏകദൈവം നിങ്ങളുടെ കൃഷികളെ നശിപ്പിച്ചു, കന്നുകാലികളെ നശിപ്പിച്ചു, മക്കളെ മരണപ്പെടുത്തി, ഭാര്യമാർ നിങ്ങൾ ഉപേക്ഷിച്ചു പോയി, ബന്ധുക്കളും സ്നേഹിതന്മാരും കൈവെടിഞ്ഞു. നിങ്ങളോട് നീതി കാണിക്കാത്ത ദൈവത്തെ ഇനിയും നിങ്ങൾ ആരാധിക്കുകയാണോ ചെയ്യുന്നത്? ഇത് കേട്ടപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, അതിപതിയോനെ റബ്ബുല്ലാദീമായ തമ്പൂരാനെ, അഖിലവും സൃഷ്ടിച്ച പുരാനെ, നിന്റെ അനുഗ്രഹം സാദാ എന്നിൽ ചൊരിയണം കൃപാനിടെ, ദുഃഖങ്ങൾ തീർത്തിടേണം റാബീനേ. അതിപതിയോനെ റബ്ബുല്ലാദീമായ തമ്പൂരാനെ, അഖിലവും സൃഷ്ടിച്ച പുരാനെ, നിന്റെ അനുഗ്രഹം സാദാ എന്നിൽ ചൊരിയണം കൃപാനിടെ, ദുഃഖങ്ങൾ തീർത്തിടേണം റാബീനേ. അതിവാദിയോനെ റബ്ബുല്ലാദീമായ തമ്പുരാനെ, അഖിലവും സൃഷ്ടിച്ച പുരാനെ, നിന്നെ അനുഗ്രഹം സാദാ എന്നിൽ ചൊരിയണം കൃപാനിരെ, ദുഃഖങ്ങൾ തീർത്തിടേണം റാഫീനേ. അതിവാദിയോനെ റബ്ബുല്ലാദീമായ തമ്പുരാനെ, അഖിലവും സൃഷ്ടിച്ച പുരാനെ, നിന്നെ അനുഗ്രഹം സാദാ എന്നിൽ ചൊരിയണം കൃപാനിരെ, ദുഃഖങ്ങൾ തീർത്തിടേണം റാഫീനേ. എനിക്ക് സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്തവനും പിന്നീട് അത് എന്നിൽ നിന്നും എടുത്തു കളഞ്ഞവനുമായ അല്ലാഹുവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അയ്യൂബ് നബിയുടെ മറുപടി ഇബ്ലീസിനെ നിരാശനാക്കി. തന്റെ ആദ്യത്തെ പ്രയോഗം തന്നെ അയ്യൂബ് തട്ടിത്തെറിപ്പിച്ചിരിക്കുന്നു. എങ്കിലും ഇബ്ലീസ് തന്റെ തന്ത്രം അയ്യൂബ് നബിയിൽ പ്രയോഗിച്ചുകൊണ്ടേയിരുന്നു. പട്ടിണിയുടെ കാഠിന്യ നിമിത്തം അദ്ദേഹത്തിന് കഠിനമായ രോഗം ബാധിച്ചു. ഒരു ദിവസം അദ്ദേഹം ആകപ്പാട് ക്ഷീണിച്ചു കിടക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ സ്നേഹിതന്മാരില്ല, ബന്ധുക്കളില്ല, നാട്ടുകാരില്ല. ഒരേ ഒരു സ്ത്രീ മാത്രമുണ്ട്, അയ്യൂബിനെ മൂന്നാമത്തെ ഭാര്യ റഹ്മത്ത്. അവർ മാത്രം ഭർത്താവിനെ ഉപേക്ഷിച്ചില്ല. സുഖത്തിലെന്ന പോലെ ദുഃഖത്തിലും പങ്കുചേരാൻ ആ മഹതി തീരുമാനിച്ചു. പരീക്ഷണമാകുന്നു ജീവിതം, മണ്ണിൽ സുഖദുഃഖ സമ്മിശ്രമാം. എന്നും പരീക്ഷണമാകുന്നു ജീവിതം. ജനിക്കാതിരുന്നുവെങ്കിൽ മരണമില്ലായിരുന്നു,
ദുരിതങ്ങളില്ലല്ലോ മണ്ണിൽ ജീവിതമില്ലല്ലോ ജനിക്കാതിരുന്നുവെങ്കിൽ മരണമില്ലായിരുന്നു ദുരിതങ്ങളില്ലല്ലോ മണ്ണിൽ ജീവിതമില്ലല്ലോ പരീക്ഷണമാകുന്നു ജീവിതം മണ്ണിൽ സുഖദുഃഖ സമ്മിശ്രമാം എന്നും പരീക്ഷണമാകുന്നു ജീവിതം.